ഇത്രയും ഇല്ലായ്മയും അവിടെയാണെങ്കിലും ഹൃദ്യമായ സ്ഥാനം. മരണം ലിംഗബോധമില്ലാത്ത കോമാണ്. അവൻ എപ്പോൾ എങ്ങനെ വരുമെന്ന് ആർക്കും പ്രവചിക്കാനാണ്. എല്ലാ മരണങ്ങളും ദുഃഖങ്ങളാണ്. അത്തരത്തിൽ മലയാള സിനിമയെ ആകെ ദുഃഖത്തിലായിക്കൊണ്ട് നമ്മളുടെ പ്രിയപ്പെട്ട തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീ സച്ചി സാർ ഇന്നലെ വൈകുന്നേരം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെ ഒരു തിരിച്ചുപോക്കാം ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ. 1972 തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ KR സച്ചിദാനന്ദൻ എന്ന സച്ചി സാർ ജനിച്ചു. മൈലക്കര SNM കോളേജിൽ നിന്നും BCom ബിരുദം നേടിയതിനു ശേഷം എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിൽ അദ്ദേഹം LLB ചെയ്തു. കേരളത്തിലെ എണ്ണം പറഞ്ഞ മികച്ച ക്രിമിനൽ അഭിഭാഷകനായി കേരള ഹൈക്കോടതിയിൽ അദ്ദേഹം 8 കൊല്ലം പ്രാക്ടീസ് ചെയ്തു. ഈ കാലയളവിൽ മിക്ക സിനിമാ സൊസൈറ്റികളുടെയും ഭാഗമായി പ്രവർത്തിച്ച അദ്ദേഹം ലോകോത്തര ക്ലാസിക്കുകൾ സിനിമകൾ കാണാനെ കൊണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിന്റെ എറണാകുളം ജീവിതത്തിലേക്ക് സിനിമാ സ്വപ്നങ്ങൾ കൂട്ടുപിടിച്ച് മറ്റൊരു കൂട്ടുകാരൻ കൂടി വന്നു, സേതു. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് 2007 പൃഥ്വിരാജിനെ നായകനാക്കി ചോക്ലേറ്റ് എന്ന സിനിമയ്ക്ക് തിരക്കഥയെഴുതി. ഏകദേശം 5 സിനിമകളാണ് ഇവർ രണ്ടുപേരും കൂടി എഴുതിയത്. ചോക്ലേറ്റ്, സീനിയേഴ്സ്, റോബിൻഹുഡ്, മേക്കപ്പ് മാൻ, ഡബിൾസ് എന്നിവയാണ് ഇവർ ഇരുവരും കൂടി ചേർന്ന് തിരക്കഥയെഴുതിയ സിനിമകൾ. അതിൽ ഡബിൾസ് എന്ന സിനിമ തിയേറ്ററിൽ അമ്പേ പരാജയമായി. ഡബിൾസ് എന്ന സിനിമയ്ക്ക് ശേഷം സച്ചിയും സേതു വേർപിരിഞ്ഞു. സ്വതന്ത്ര തിരക്കഥാകൃത്തായി മാറിയ സച്ചി ആദ്യമായി തിരക്കഥ എഴുതിയത് ജോഷിയുടെ സംവിധാനത്തിൽ ലാലേട്ടൻ അഭിനയിച്ച റൺ ബേബി റൺ എന്ന സിനിമയ്ക്കാണ്. റൺ ബേബി റൺ, രാമലീല, ചേട്ടായി, അനാർക്കലി, ഷെർലോക് ടോംസ്, ഡ്രൈവിംഗ് ലൈസൻസ്, അയ്യപ്പനും കോശി എന്നിവയാണ് അദ്ദേഹം വേർപിരിയലിനു ശേഷം സ്വതന്ത്രമായി തിരക്കഥ എഴുതിയ സിനിമ. ഇതിൽ അയ്യപ്പനും കോശിയും അനാർക്കലിയും എന്ന സിനിമ അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത സിനിമയാണ്. ഈ സിനിമകൾ മെഗാ ഹിറ്റുകളും ആയിരുന്നു. എന്നാൽ അദ്ദേഹം നിർമ്മാണം നിർവഹിച്ച ചേട്ടായിസ് എന്ന സിനിമ ബോക്സ് ഓഫീസിൽ അമ്പെ പരാജയപ്പെടുകയും ചെയ്തു. കേവലം 12 സിനിമകളിൽ കൂടി മലയാള സിനിമയിൽ കയ്യൊപ്പ് പതിപ്പിച്ച സച്ചി സാറിന്റെ സിനിമകൾ വിശകലനം ചെയ്യുമ്പോൾ അദ്ദേഹം സ്വതന്ത്രമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമകളെല്ലാം ഒന്നെങ്കിൽ പ്രണയത്തിന്റെയോ അല്ലെങ്കിൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്നവയാണ്. അദ്ദേഹത്തിന് സ്വന്തമായി ഹാസ്യം വഴങ്ങില്ല എന്ന ചെറിയൊരു പ്രശ്നമുണ്ട്. അതിന് ഉദാഹരണമാണ് ഷെർലോക് ടോംസ് എന്ന സിനിമയുടെ പരാജയം. എന്നാൽ സച്ചിയും സേതുവും കൂടി ഒന്നിച്ചിരുന്ന് തിരക്കഥ എഴുതിയ സിനിമകളെല്ലാം തന്നെ ഹാസ്യ പ്രാധാന്യമുള്ളതായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. സച്ചി സാറിന്റെ തിരക്കഥയിൽ ഏറ്റവും അധികം അഭിനയിച്ചിട്ടുള്ളത് ബിജു മേനോൻ ആണ് എങ്കിൽ സച്ചി സാറിന്റെ തിരക്കഥയിൽ ഏറ്റവും കൂടുതൽ നായകനായി അവതരിക്കപ്പെട്ടത് പൃഥ്വിരാജാണ്. പൃഥ്വിരാജിന്റെയും ദിലീപിന്റെയും കരിയറിലെ ഏറ്റവും മോശം സമയങ്ങളിൽ മെഗാ ഹിറ്റുകൾ സമ്മാനിച്ച തിരക്കഥാകൃത്ത് കൂടിയാണ് സച്ചി സാർ. കാരണം നടിയെ ആക്രമിച്ച കേസിൽ ജയിലിൽ കിടന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തിരക്കഥയിൽ വന്ന രാമലീല എന്ന സിനിമ ദിലീപേട്ടന് നൽകിയ മൈലേജ് ചില്ലറയൊന്നുമില്ല. തുടർച്ചയായ പരാജയങ്ങളിൽപ്പെട്ട് ഉഴലി നിന്ന പൃഥ്വിരാജിന് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന സിനിമ സമ്മാനിച്ചതും ഇൻഡസ്ട്രിയിലെ പഴയ സിംഹാസനം തന്നെയായിരുന്നു. അത്യുന്നതങ്ങളിൽ നിൽക്കുമ്പോൾ അകാലങ്ങളിൽ പൊലിഞ്ഞു പോയ സച്ചി സാറിന്റെ വിടവ് മലയാള സിനിമയ്ക്ക് നികത്താൻ പറ്റാത്തതാണ്. അദ്ദേഹത്തിന് എൻ്റെ പേരിലും 4K ഫിലിം എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പേരിലും